ഞാൻ റിൻസെ ജോൺസൺ റിൻസീസ് കിച്ചൺ ആൻഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിലെ കാഴ്ചകൾ നിങ്ങളുടെ പുതിയ കൃഷിരീതികൾ എല്ലാം നിങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഷൂട്ട് ചെയ്ത് നമ്മളുടെ പ്രേക്ഷകരെ കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് നമ്മളെ വിളിച്ചതിൻ്റെ പേരിൽ ഞാൻ കോതമംഗലം നെല്ലിമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അവിടെ നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മറയൂർ ചന്ദന തൈകളാണ് അവിടുത്തെ നേഴ്സറിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുക ഇന്ന് ഒരുപാട് തൈകളുള്ള ഒരു നേഴ്സറിയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരാൻ ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ അറിവുള്ള ഒരു ചേട്ടൻ്റെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം ഇതിൻ്റെ പരിചരണം ഇത് നടണ്ടിയ ചന്ദന തൈകൾ നടണ്ടിയ രീതികൾ അതിൻ്റെ വളപ്രയോഗം എല്ലാ കാര്യങ്ങളും നമുക്ക് ചേട്ടനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പം നമ്മൾ ചേട്ടനെ വിളിക്കാം അപ്പം നമസ്കാരം ചേട്ടാ പേരൊന്ന് പറഞ്ഞു എൻ്റെ പേര് സാബു ജോസഫ് സ്ഥലം നെല്ലിമറ്റം കോതമംഗലത്ത് നിന്ന് മൂന്നാർ റൂട്ടിൽ 6 കിലോമീറ്റർ ഞങ്ങളുടെ നേഴ്സറി ഉണ്ട് ചന്ദനത്തിന്റെ നേഴ്സറിയാണ് മറയൂർ ചന്ദനമാണ് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഇപ്പോ ഇന്ന് നമുക്ക് അറിയേണ്ടത് ചന്ദനത്തിന്റെ എങ്ങനെ ഇവിടെ നട്ട് വളർത്തുന്നു നമ്മൾ ഒരാൾ കൊണ്ടുപോയാൽ അതിന്റെ പരിചരണം അതിന്റെ കൃഷി രീതികൾ വളപ്രയോഗം ഇതിന് വരുന്ന രോഗങ്ങൾ ഇതിനെപ്പറ്റി എല്ലാം ചേട്ടൻ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞുതരാം ചന്ദനത്തിന്റെ തൈയുടെ ഉൽപാദനം ഇതിന്റെ സീഡിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഇത് നമ്മളുടെ ടിഷ്യൂ കൾച്ചർ അല്ല വേര് പൊട്ടി മുളച്ച തൈകളല്ല ഇത് സീഡിൽ നിന്നാണ് എടുക്കുന്നത് ചന്ദനത്തിൻ്റെ സീഡ് മറയൂർ ഫോറസ്റ്റ് സാങ്ക്ച്വറിയിൽ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കളക്ട് ചെയ്യുന്ന സീഡ് നമ്മൾക്ക് റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് വഴി നമ്മൾക്ക് സീഡുകൾ ലഭിക്കുന്നുണ്ട് സീഡ് ആസച്ച് നമ്മൾക്ക് സീഡ് കിട്ടിയതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല അതിനെ നമ്മൾ ചില ആസിഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ ഷെല്ലിൻ്റെ കനം കുറച്ചാൽ മാത്രമേ അത് ജെർമിനേറ്റ് ആകൂ അതർവൈസ് ജെർമിനേഷൻ അതായത് മുളയ്ക്കാനുള്ള അങ്കുരണശേഷി തുലവും കുറവാണ് അതുകൊണ്ടാണ് ഇത് പല രീതിയിൽ നമുക്ക് മുളപ്പിക്കാൻ കുറച്ച് സാങ്കേതികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇത് മുളപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ സീഡിൻ്റെ സോഴ്സ് ഗവൺമെൻറ് സോഴ്സ് തന്നെയാണ് അപ്പോൾ അവിടുന്ന് സോഴ്സ് ചെയ്യുന്ന സീഡുകൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തി കവറിനകത്ത് നട്ട് ഒരു വർഷത്തോളം പരിപാലിച്ചതിന് ശേഷമുള്ള തൈകളാണ് ഇപ്പോൾ കൊടുക്കുന്നത് നമ്മളുടെ ഈ തൈകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ തൈകളുടെ ചോട്ടിൽ തന്നെ നമ്മൾ ഇതിനൊരു ബട്ടൺ ഹോസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബട്ടൺ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശൈശവ ദശയിൽ ഇതിന് ആവശ്യമായ ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യാൻ ഈ കവറിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഒരു സപ്ലിമെന്റ് ചെടിയാണ് ഇപ്പോൾ നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് കാണാം അല്ലേ ഇതാണ് നമ്മൾ പറയുന്ന ബട്ടൺ ഹോസ്റ്റ് ഇതൊരു പ്രത്യേകതരം ചീരയാണ് ഞങ്ങൾ പലതരം ഹോസ്റ്റുകൾ പരീക്ഷിച്ചെങ്കിലും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ബട്ടൺ ഹോസ്റ്റാണിത് ഈ കവറിനകത്ത് നിൽക്കുന്ന സമയത്തോളം ഈ ചന്ദന ചെടിയുടെ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഈ ഈ ചെടി സപ്ലൈ ചെയ്യും പക്ഷെ നമ്മൾ ഒരു കൃഷി രീതിയിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഭൂമിയിലോട്ട് നടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് മാത്രം പോരാ ഇതിനോടൊപ്പം തന്നെ നമ്മൾക്ക് താൽക്കാലികമായ ഹോസ്റ്റ് അതായത് ഭൂമിയിൽ നടുമ്പോൾ ടെമ്പററി ഹോസ്റ്റ് എന്ന് പറയും ഇത് ഒന്നുമല്ല ഇതൊരു ഹോസ്റ്റ് എന്ന് വിളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ നടുമ്പോൾ നമ്മൾ തുവരപ്പയർ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സാധാരണ പയർ അല്ലെങ്കിൽ തുളസി ചെടി ഇതേതെങ്കിലും ഒരു വർഷമെങ്കിലും ആയുസ് കിട്ടുന്ന ഒരു പൂച്ചെടി ആയാലും ഒരു മരത്തോട് കൂടി ചേർന്ന് വേണം ഇത് നടാൻ ഇതിനോടൊപ്പം തന്നെ ഒരു ചെടി നടണം അതാ ഒരു വർഷത്തോളം അതിനുശേഷമേ ഇതിൻ്റെ വേരുകൾ തൊട്ടടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഹോസ്റ്റ് പ്ലാന്റ് വരെ എത്താനായിട്ട് വീണ്ടും ഒരു വർഷം എടുക്കും ആ ഒരു വർഷത്തേക്ക് ഇതിന് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ സപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾക്ക് ഒരു ടെമ്പററി ഹോസ്റ്റ് എന്ന് പറയും അതിനേറ്റവും നല്ലത് ഞങ്ങളുടെ എൻ്റെ അഭിപ്രായത്തിൽ ചോദിക്കുകയാണെങ്കിൽ തുവരപ്പയറാണ് തുവരപ്പയറിൻ്റെ കുറ്റി ഒരു രണ്ട് വർഷം അതിൻ്റെ ചുവട്ടിൽ നിൽക്കും
അത് നമ്മൾക്ക് നല്ല രീതിയിൽ അതിന്റെ ഒരു വളർച്ച കാണുന്നുണ്ട് ഇത് ഇവര് സ്വന്തമായിട്ട് ഫുഡ് എടുക്കുകയല്ല ഇവരൊക്കെ എടുക്കുന്ന ഫുഡ് ഇവര് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് 100% അങ്ങനെ പറയാൻ പറ്റില്ല ഈ ഇത് എടുക്കുന്ന ഫുഡിന്റെ ഒരു പോർഷൻ ഇത് എടുക്കും നൈട്രജൻ ഫോസ്ഫറസ് അതുപോലെ തന്നെ മഗ്നീഷ്യം പ്രധാനമായിട്ട് ഈ മൂലകങ്ങളും കുറച്ച് ജലവും എടുക്കുന്നതാണ് ഇപ്പോ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇതിന്റെ ഈ പ്ലാന്റിന്റെ ഈ പ്ലാന്റ് എടുക്കുന്ന ന്യൂട്രിയൻസിന്റെ ഇതിനെന്താണോ ആവശ്യം എക്സ്ട്രാ വരുന്നത് ഇതിനെ എടുക്കും അപ്പോൾ നമ്മൾ സൈഡിൽ വെക്കുന്ന ആ ചെടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടോ ഇപ്പോ നമ്മൾ ഈ പറയുന്ന ടെമ്പർ ഇതിനെ കരിക്കാനുള്ള പവർ ഇതിനെ ആയിട്ടില്ല പക്ഷേ ഇത് ഒരു പ്രായപൂർത്തിയായ ചെടിക്ക് ഇതും പോരാ നമ്മുടെ തുവരപ്പയറും പോരാ ഒരു കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരം വേണം അതിന് നമുക്ക് ഫോസ്റ്റ് ആയിട്ട് പലതരം പ്ലാന്റുകൾ ഇപ്പോ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് നമ്മൾ ഏറ്റവും നല്ലതായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ ആര്യവേപ്പ് അതുപോലെ തന്നെ കാറ്റാടി അതുപോലെ തന്നെ ഏത് ഫ്രൂട്ട് പ്ലാന്റും ഇതിന് ഫോസ്റ്റ് ആയിട്ട് ഏത് മരവും ഫോസ്റ്റ് ആണ് ഒരു 150 റബ്ബറിൻ്റെ കാര്യം സ്പെഷ്യലായിട്ട് ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ടില്ല കേട്ടോ ബാക്കി എല്ലാ മരങ്ങളും തന്നെ ഫോസ്റ്റാണ് ഇപ്പം ടെമ്പററി ഫോസ്റ്റായിട്ട് പൈനാപ്പിൾ ഒക്കെയാണ് ഇഞ്ചി മഞ്ഞൾ വാഴയൊക്കെ നട്ടാലും അതിൻ്റെ വേരുകളായിട്ടൊക്കെ പ്രൈമറി ഒരു വർഷം ഒന്നര വർഷത്തേക്ക് അത് ഓക്കെയാണ് പക്ഷേ അതിന് ശേഷം ഒരു മരമായിട്ട് വളരുന്ന സന്ദർഭത്തിൽ ഇതിന് പെർമനൻ്റ് ആയിട്ടൊരു ഒരു ഫോസ്റ്റ് വേണം അത് കണിക്കൊന്ന നല്ലതാണ് മുരിങ്ങ നല്ലതാണ് പക്ഷേ എന്താണോ പെർമനൻ്റ് ഫോസ്റ്റ് വയ്ക്കുന്നത് അത് ഈ മരം മുറിക്കുന്ന സമയം വരേക്കും അതിന് ചോട്ടിൽ വേണം അപ്പോൾ ഓരോ വർഷവും മറ്റേ സപ്പോർട്ടിംഗ് ട്രീ കരിയുന്നതനുസരിച്ച് നമ്മൾ മാറ്റി വെച്ചു ഇല്ല സപ്പോർട്ടിംഗ് ട്രീ ഒരിക്കലും കരിയില്ല അത്രയും കരുത്തുള്ള കൈയാണ് അതിൻ്റെ ആ മരത്തെ നമ്മൾ ഈ ചന്ദനത്തെ അതിൻ്റെ ന്യൂട്രിയൻസ് എടുക്കുന്നതേ ഉള്ളൂ പക്ഷേ സപ്പോർട്ടിംഗ് ട്രീ അങ്ങനെ നശിച്ചു പോകുന്നില്ല സപ്പോർട്ടിംഗ് ട്രീ അതിൻ്റെതായ സ്വാഭാവിക വളർച്ച കാണിക്കും കുറച്ച് കുറയും ഇത് ന്യൂട്രിയൻസ് എടുക്കുന്നുണ്ട് പക്ഷേ നാരങ്ങ പോലുള്ള ചില മരങ്ങൾ കരിയുന്നതായിട്ടും ഗവേഷണങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പേടിക്കണ്ട നിങ്ങൾ മുരിങ്ങ വെച്ചാലും കുഴപ്പമില്ല ടെമ്പററി ആയിട്ട് വേണമെങ്കിൽ പപ്പായ നല്ലതാണ് മുരിങ്ങ നല്ലതാണ് പക്ഷേ മുരിങ്ങയ്ക്ക് 15 വർഷം ആയുസ് കിട്ടില്ല അപ്പോൾ നമ്മൾ ഈ മരം മുറിക്കുന്ന സമയം വരെ ഈ പെർമനൻ്റ് ഫോസ്റ്റ് ചോട്ടിൽ വേണം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരള കാലാവസ്ഥയിൽ അനുകൂലമായിട്ട് ചീമക്കൊന്ന നല്ലതായിട്ട് കണ്ടിട്ടുണ്ട് കണിക്കൊന്ന നല്ലതാണ് പക്ഷേ കണിക്കൊന്നയുടെ വിത്തൊക്കെ കിട്ടാനെല്ലാം തൈ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചീമക്കൊന്ന മരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു ഒരേ അടി അകലത്തിൽ ഒരേ ചീമക്കൊന്നയുടെ കമ്പ് കൂടെ നമ്മൾ നട്ട് കഴിഞ്ഞ് വലിയ താമസം കൂടാതെ നട്ടു കൊടുക്കണം കൂടാതെ തുവരപ്പയറിൻ്റെ വിത്തിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ തുളസിയുടെ തൈ ഉണ്ടെങ്കിൽ ചേർത്ത് വയ്ക്കുക അല്ലെങ്കിൽ കറിവേപ്പിൻ്റെ തൈ ഉണ്ടെങ്കിൽ ചേർത്ത് വയ്ക്കുക അത് ഒരു പ്രൈമറി ഹോസ്റ്റായിട്ട് ആക്ട് ചെയ്യും പ്രൈമറി ഹോസ്റ്റ് ഞാൻ ആദ്യം കാണിച്ചത് ബട്ടൺ ഹോസ്റ്റാണ് അതിന് വലിയ പ്രസക്തി ഇല്ല അതവിടെ നിന്നോട്ടെ അത് ഈ മരത്തിന് ഒരു 2 വർഷം വരെയൊക്കെ അതിന് ചോട്ടിലൊരു പുൽച്ചെടി മാതിരി കിടന്നോളും അതിനെ നമ്മൾ കൂടുതൽ കെയർ ചെയ്യേണ്ട അതവിടെ നടുമ്പോൾ നശിച്ചു പോവാതെ മണ്ണ് കയറി പോവാതെ വേണം നടാനായിട്ട് ഒരു ഏക്കറിൽ നമുക്ക് എത്ര തൈ വെക്കാൻ പറ്റും ഇപ്പോൾ മരങ്ങൾ വെട്ടിപ്പോയ ഒരു സ്ഥലമാണെങ്കിൽ ഇത് നമുക്ക് നല്ല സൂര്യപ്രകാശം പൂർണ്ണമായിട്ടും കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഒരു ഏക്കറിൽ 400-450 തൈകളെ വില വെക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ സീഡ് ഒന്ന് കാണാം ചേട്ടാ ഇതാണ് സീഡ് ഇത് വന്നിട്ട് നമ്മളുടെ ഒരു കടലയുടെ അത്രയും വലുപ്പമുണ്ട് ഇതിന്റെ ഷെല്ല് കുറച്ച് കടുപ്പമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു ചെറിയൊരു പഴത്തിനുള്ളിലാണ് ഈ സീഡ് കാണപ്പെടുന്നത് അത് നമ്മൾ ചെറിയ ഒരു ട്രീറ്റ്മെന്റ് നടത്തിയതിനു ശേഷമാണ് നമ്മൾ മുളപ്പിക്കാനായിട്ട് എല്ലാ ചന്ദനത്തെയും മരവും ഇതുപോലെ തന്നെ കുരു ഉണ്ടാവും എല്ലാ ചന്ദനമരത്തിലും ഒരു പർട്ടിക്കുലർ പ്രായം ഒരു 10 വർഷമൊക്കെ ആയി കഴിഞ്ഞാൽ ഇതുപോലെ കുരുക്കളുണ്ട് കുരു ഉണ്ടാവും പക്ഷെ നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നത് സെലക്ടഡ് പ്ലസ് ട്രീ എന്ന് പറയും അതായത് തിരഞ്ഞെടുത്ത മാതൃവർഷത്തിൽ നിന്നാണ് ഈ സീഡുകൾ കളക്ട് ചെയ്യുന്നത് അതായത് അതിനൊരു ചില ഏജ് ഉണ്ട് വണ്ണമുണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അങ്ങനെ അവർ ഫോറസ്റ്റിൽ റിസർച്ച് നടത്തുന്നവർ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ മരങ്ങളുണ്ട് ആ മരങ്ങളിൽ നിന്നാണ് ഈ സീഡ് കളക്ട് ചെയ്യുന്നത് സീഡ് ഇതിൻ്റെ ഒരു പോർഷൻ മാത്രമേ ആവുന്നുള്ളൂ ഇത് നമ്മൾക്ക് മുളപ്പിച്ചെടുക്കണമെങ്കിൽ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഷെല്ല് കുറച്ച് കടുപ്പമുള്ളതുകൊണ്ട് ഓർഗാനിക് ആസിഡ്സിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യണം അതിനുശേഷമാണ് ഇത് മുളപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ മുളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ തൈയിൽ നടന്നു അതിനോട് ശേഷം ബട്ടൺ ഹോസ്റ്റ് നടന്നു അതാണ് ഇതിപ്പോൾ പെർമനൻ്റ് ഹോസ്റ്റായിട്ട് നമ്മൾ ടെമ്പററി ഹോസ്റ്റായിട്ട് നടാൻ ഉദ്ദേശിക്കുന്ന തുവരപ്പയർ ഒരു കുറ്റിച്ചെടിയാണ് ഇത് വന്നിട്ട് ഒരു 1.5 വർഷം മുതൽ 2 വർഷം വരെ ഒരു സീസണിൽ നശിച്ചു പോകില്ല 2 വർഷം വരെ നമ്മളുടെ ചന്ദനത്തിൻ്റെ തൈയുടെ ചോട്ടിൽ നിൽക്കും അപ്പോൾ നമ്മൾ ഒരു കൃഷിയിടത്തിൽ നട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കിട്ടുമെങ്കിൽ തുവരപ്പയറിൻ്റെ വിത്ത് 2 വിത്ത് അതിൻ്റെ ചോട്ടിൽ തന്നെ നട്ടു കൊടുക്കുക മിനിമം 1 എണ്ണമെങ്കിലും അതിൻ്റെ ചോട്ടിൽ നിർത്തുക തുവരപ്പയറിൻ്റെ കൂടെ നടുന്ന തൈക്ക് കൂടുതൽ കരുത്തുള്ളതായിട്ട് നമ്മളുടെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട് തുവരപ്പയറിൻ്റെ വേര് വളരെ കുറച്ച് സോഫ്റ്റാണ് അതുകൊണ്ട് ചന്ദനത്തിന് പെട്ടെന്ന് തന്നെ അതുമായിട്ട് ഒരു ഫോർമേഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് നല്ല റിസൾട്ട് തുവരപ്പയറിൽ നിന്ന് കിട്ടുന്നുണ്ട് 2 തുവരപ്പയർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാലാരക്ഷത കടന്ന് ഒരു 5 അടി മുതൽ 10 അടി വരെ ഉയരത്തിലോട്ട് ഈ മരം വളർന്ന് കിട്ടാനുള്ള സാധ്യതകൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഇതൊരു 4 മാസം പ്രായമുള്ള ഒരു തൈ മുളപ്പിച്ചതാണ്
ഇതിനകത്ത് ഞങ്ങളിപ്പോൾ ബട്ടൺ ഹോസ്റ്റ് വെച്ചിട്ടില്ല ഇപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ബട്ടൺ ഹോസ്റ്റ് പ്ലാന്റ് ചെയ്ത് കൊടുക്കും ഇത് 4 മാസം കൊണ്ട് ഇത്രയും വളർച്ചയിൽ എത്തിയിട്ടുള്ളൂ ഇനിയാണ് ഇതിനെ ഈ ഇത് ഒരു വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു 20 ഇഞ്ച് ഹൈറ്റിലോട്ട് വരും ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന തൈകൾ എന്ന് പറയുമ്പോൾ 20 ഇഞ്ചസ് എങ്കിലും ഹൈറ്റായ തൈകളാണ് സെയിലിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത് 20 ഇഞ്ച് ഹൈറ്റുള്ള തൈകളാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് മിനിമം 1.5 അടി 18 ഇഞ്ചസ് ടു 24 ഇഞ്ചസ് ഹൈറ്റുള്ള സീസൺ അതായത് നമ്മളുടെ പുരയിടത്തിൽ നടാൻ പരുവത്തിലുള്ള തൈകളാണ് ഇവിടെ നിന്ന് കൊടുത്തു വിടുന്നത് അപ്പോൾ നമുക്ക് എത്ര അടി വലുപ്പത്തിലുള്ള കുഴി വേണം ഇത് നടാൻ ഇത് നടാനായിട്ട് നമുക്ക് ഇപ്പോ ഒരു കാലി സ്ഥലമാണ് അതിപ്പോൾ ജേസി ഹിറ്റാച്ചൊക്കെ വരുമെങ്കിൽ 1.5 അടി സ്ക്വയർ ആയാലും കുഴപ്പമില്ല അല്ല നമ്മൾ സാധാരണ മാനുവലായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 അടി സ്ക്വയർ ആയാലും കുഴപ്പമില്ല മണ്ണിന് ഇളക്കം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ഒരു 1.5 അടി ഇതിൻ്റെ ഇപ്പോൾ വലിയൊരു തൈ അല്ലാത്തതുകൊണ്ടും നമുക്കൊരു 1.5 അടി സ്ക്വയർ ധാരാളം മതി അടിവളങ്ങളൊക്കെ എന്താ അടിവളം എന്ത് ചേർത്താലും ഒന്നിച്ച് ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കരുത് അത് നമ്മൾക്ക് ഉണങ്ങി പൊടിഞ്ഞ കാലിവളം ചേർക്കാം അതുപോലെ തന്നെ കമ്പോസ്റ്റ് നല്ല പ്രോസസ്സ് കഴിഞ്ഞ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ചേർക്കാം അതൊക്കെ കുറഞ്ഞ 1 കിലോ എന്നുള്ള തോതിൽ ചേർക്കാം പിന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഒരു 150 ഗ്രാം അതിന് ചേർക്കാം ഇതെല്ലാം കൂടി ആ പുറത്തിട്ട് എടുത്തിട്ട മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കുഴി നിറയ്ക്കുക നിറച്ചതിന് ശേഷം ആ കുഴിയിൽ നമ്മൾ ഈ ചെടി നടുക നടുമ്പോൾ ഞങ്ങൾ തന്നിരിക്കുന്ന ചീര എന്നുള്ള ആ ചീരച്ചെടി മണ്ണിനടിയിൽ പോകാതെ മണ്ണിന് മുകളിൽ നിൽക്കണം ഇതിൻ്റെ ചോട് ചെറുതായിട്ട് ഉറപ്പിച്ചു കൊടുക്കണം വെള്ളം ഇതിൻ്റെ ചോട്ടിൽ കെട്ടിക്കിടക്കണ്ട ഇതൊക്കെയാണ് നടുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളൂ ഇവർക്ക് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് ഇതിന് സാധാരണ അങ്ങനെ അധികം രോഗങ്ങൾ കാണാറില്ല ഇപ്പോൾ മഴയൊക്കെ ശക്തിയായിട്ടൊക്കെ ഒരുപാട് ദിവസം നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇല കൊഴിഞ്ഞു പോകാനോ പഴുത്തു പോകാനോ ഒക്കെ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് അടുത്ത സൂര്യപ്രകാശത്തിൽ അടുത്ത ഇലകൾ കയറി വന്നോളും സാധാരണ ഞങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെയാണ് കണ്ടേക്കണേ പിന്നെ അത് ശക്തിയായിട്ട് അങ്ങനെ എന്തെങ്കിലും ഇല കൊഴിച്ചിലോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുവാണെങ്കിൽ പേഴ്സണലായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള 1-2 ഫംഗിസൈഡ്സ് പറഞ്ഞു കൊടുക്കാം പെസ്റ്റിസൈഡായിട്ട് ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യം ഇതുവരെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഫംഗിസൈഡ്സ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് കിട്ടും അങ്ങനെ സിംറ്റം അനുസരിച്ച് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം ഇപ്പോൾ ഇല കൊഴിയുക അല്ലെങ്കിൽ മഞ്ഞക്കളർ വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ മഴ ഒരുപാട് ശക്തി പ്രാപിച്ച് വരുന്നോ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇതിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ ഇത് നടേണ്ടിയ സമയം എപ്പോഴാണ് ഇത് എപ്പോൾ വേണേലും നടാം കേരളത്തിലെ കാലാവസ്ഥയിൽ നല്ല കടുത്ത വേനൊക്കെ നട്ടാൽ നനയ്ക്കേണ്ടി വരും നമ്മൾക്കിപ്പോൾ നടാൻ പറ്റിയ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾക്ക് സെപ്റ്റംബർ ഒക്ടോബർ വരെ മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യാം ഈ തൈ നടുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ നടുവാണെങ്കിൽ വേനൽക്ക് അധികം നനയ്ക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ നല്ല വേനൽ മഴ കിട്ടാൻ താമസിച്ചാൽ വേണമെങ്കിൽ നമുക്ക് 1-2 പ്രാവശ്യം ആഴ്ചയിൽ 1 പ്രാവശ്യം വെച്ച് 5 ലിറ്റർ വെള്ളം അങ്ങനെ കൊടുത്താലും ഇതിലെ ജലസേചനം അത് മതി കൂടുതൽ അങ്ങനെ ഒരുപാട് വാട്ടർ ലവിങ് ഒരു പ്ലാന്റ് അല്ല വേറെ എന്തെങ്കിലും പ്രത്യേക പരിചരണം ഉണ്ടോ കൂടുതൽ ഇതിൻ്റെ പരിചരണം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ വളമിട്ട് കൂടുതൽ വണ്ണം വെപ്പിക്കാം എന്ന് ചിന്തിക്കേണ്ട നമ്മൾ നടന്നതിനൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തുവരപ്പയറിൻ്റെ വിത്ത് കമ്പൽസറി ആയിട്ട് കൊടുക്കണം കൂടാതെ തുളസി കറിവേപ്പില ഇതുപോലുള്ള പൂച്ചെടി എന്തെങ്കിലും ചെടികളെ ചേർത്ത് വെക്കണം തുവരപ്പയറിൻ്റെ വിത്ത് ഇടുവാണെങ്കിൽ വേറെ ഒന്നും വേണ്ട തുവരപ്പയറിൻ്റെ വിത്ത് സഫിഷ്യൻ്റ് ആണ് അതും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 ചെറുപയറിൻ്റെ വിത്തെങ്കിലും ഇതിൻ്റെ ചോട്ടിൽ കുഴിച്ചിടണം ചീര കൂടാതെ അതെങ്കിലും വേണം എങ്കിലേ സഫിഷ്യൻ്റ് ആവുള്ളൂ നട്ടതിന് ശേഷം ഉടനെ തന്നെ വലിയ താമസം കൂടാതെ ഒരു ശീമക്കുന്നയുടെ ഇപ്പം ശീമക്കുന്നയോ കണിക്കൊന്നയോ ആരിവേപ്പോ എന്തിൻ്റെയെങ്കിലും ഒരു തൈ ഇതിൻ്റെ സമീപത്ത് തന്നെ ഒരു 1.5 അടി അകലത്തിൽ തന്നെ നടണം അതാണ് ഇതിൻ്റെ പെർമനൻ്റ് ഹോസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ ഒരുപാട് മരങ്ങളുണ്ട് അതിനകത്ത് നമുക്ക് കണിക്കൊന്ന നല്ലതാണ് അതുപോലെ തന്നെ ആരിവേപ്പ് നല്ലതാണ് കാറ്റാടി നല്ലതാണ് നെല്ലി പേരയ്ക്ക റംബൂട്ടാൻ മാങ്കോസ്റ്റിൻ എല്ലാം നല്ലതാണ് പക്ഷേങ്കിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് വെച്ചാൽ ആരിവേപ്പ് കാറ്റാടിയൊക്കെയാണ് നമ്മൾക്ക് ഇവിടെ കാണുന്നത് കിട്ടുന്നതുമായിട്ടുള്ള സംഭവമാണ് ചീമക്കൊന്ന അതിൻ്റെ കമ്പ് തന്നെ അടുത്ത് തന്നെ ഒരു പ്ലാന്റ് ചെയ്ത് കൊടുക്കണം ആ പ്ലാന്റ് ചെയ്യുന്ന പെർമനൻ്റ് ഹോസ്റ്റ് എന്ന് പറയും അത് ഈ ചന്ദനം മുറിക്കുന്ന കാലം വരെ അതിൻ്റെ അടുത്ത് വേണം നമുക്ക് ഇടവേളയായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് നട്ടിട്ട് പൈനാപ്പിൾ ചെയ്യാം ഇഞ്ചി ചെയ്യാം മഞ്ഞൾ ചെയ്യാം അങ്ങനെ ഇതിനെ കവർ ചെയ്ത് പോകാത്ത കൃഷികളൊക്കെ ഒരു 3 വർഷത്തേക്കൊക്കെ ചെയ്യാം 3 വർഷം വരെ നമുക്കൊരു കാര്യപ്പെട്ട ഒരു പരിചരണത്തിന്റെ ആവശ്യമുണ്ട് വലിയ ഒരു പരിചരണം ഇതിന് ആവശ്യമില്ല കാട് കയറാതെ നോക്കണം ഇത് ഹോസ്റ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം പിന്നെ ജൈവ സ്ലറികൾ അങ്ങനെയുള്ള സാധനങ്ങൾ വളരെ നേർപ്പിച്ച് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം രാസവള പ്രയോഗം നമ്മൾക്ക് ഇപ്പോൾ ചെയ്യാനായിട്ട് ഞാൻ ശുപാർശ ചെയ്യില്ല ഇപ്പോൾ പൈനാപ്പിൾ നടുന്ന സ്ഥലത്താണെങ്കിൽ അവരുടെ പൈനാപ്പിളിന് ചെയ്യുന്ന വളത്തിൻ്റെ അംശം ഇതിന് കിട്ടും ഇഞ്ചി മഞ്ഞൾ നടുവാണെങ്കിൽ അത് കിട്ടും അല്ലാതെ ഇത് തന്നെയായിട്ട് പ്ലാന്റ് ചെയ്യുവാണെങ്കിൽ പോലും നമ്മൾ ജൈവ വളങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ മതി കൂടുതലായ ക്വാണ്ടിറ്റിയിൽ വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല സാധാരണ ഒരു കർഷകൻ ഇതിൽ കൂടുതലല്ലാതെ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹോസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ നല്ല കോൺഷ്യസ് ആയിരിക്കണം ഇത് ഹോസ്റ്റ് നമ്മൾ വെക്കുന്നത് ഇനിഷ്യൽ സ്റ്റേജിലെ വളർച്ചയ്ക്ക് സഹായിക്കണം പിന്നെ അത് സെക്കൻഡറി ഹോസ്റ്റ് പെർമനൻ്റ് ഹോസ്റ്റായിട്ട് വെക്കുന്ന മരത്തിന് ആയുസ് വേണം അഥവാ ഇനി ഇപ്പോൾ ഏതെങ്കിലും കാരണവശാലും ഹോസ്റ്റ് നഷ്ടപ്പെട്ടാൽ നമ്മൾ അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്ത് വേറെ ഒരെണ്ണം വെച്ചു കൊടുക്കണം
അങ്ങനെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ രണ്ടു വർഷത്തെ വളർച്ചയോളം നമുക്ക് ഒരു തൈക്ക് എത്ര രൂപയാണ്? നമ്മളിപ്പോ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ പ്ലാന്റേഷൻ ആയിട്ടൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് ഒരു വരുവാണെങ്കിൽ നമ്മൾ ഒരു 100 തൈയിൽ കൂടുതലൊക്കെ എടുക്കുന്നവർക്ക് ഒരു 10% ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാനായിട്ടുള്ള സാധ്യതകൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാനുള്ള തൈകൾ നമ്മുടെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 10,000 തൈ റെഡി ആയിട്ട് ഇപ്പൊ വിൽപ്പനയ്ക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്കൊരു 5,000-10,000 തൈകൾ പ്രോസസ്സിംഗിൽ ആയി വരുന്നു. 4 മാസം 6 മാസമൊക്കെ പ്രായമായ തൈകളായി വരുന്നു. അത് നമ്മൾ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുക. തൈകളുടെ അവൈലബിലിറ്റി ഇപ്പോൾ ഉണ്ട്, അവൈലബിൾ ആണ്, നമ്മൾക്ക് കൊടുക്കാൻ പറ്റും. ശരിക്കും ഒരു സാധാരണ കർഷകർ ഇതിനെ പറ്റി അറിഞ്ഞിട്ടില്ല അല്ലേ? കർഷകർ അറിഞ്ഞു, പലരും അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ പല നിയമ പ്രശ്നങ്ങൾ പേടിച്ചിട്ട് പോലീസ് കേസാകുമോ, തൈ കൊണ്ടുപോകാമോ, ചന്ദന തൈ അല്ലേ, ചന്ദനം എന്നുള്ള വാക്ക് ആദ്യം വരുമ്പോൾ ഇത് ചന്ദന തൈ എന്ന് പറയുന്നതിന് മുമ്പ് ചന്ദനം എന്താണ്, ചന്ദനം കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ തന്നെ അങ്ങനെ പേടിച്ചിട്ട് പറയുന്ന ചന്ദന തൈ എന്നുള്ള ഒരു ചന്ദനം ഒരു 1 കിലോയിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ചില ഭയങ്ങൾ ചിലർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങളുടെ ആവശ്യമില്ല. ഏതൊരു മരം നടുന്നത് പോലെയും നിങ്ങളുടെ പുരയിടത്തിൽ ചന്ദനമരം നട്ടുപിടിപ്പിക്കാം. അതിന് ഫോറസ്റ്റ് നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് അതിന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുൾ പ്രൈസ് മാക്സിമം വില നമ്മൾക്ക് കിട്ടും. സുതാര്യമാണ് എല്ലാ കാര്യങ്ങളും. അതിനകത്ത് വേറെ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾക്ക് മാർക്കറ്റിങ്ങിനെ തേടി അലയേണ്ട. അർഹതപ്പെട്ട വില, നമ്മളുടെ സാധനത്തിന് എന്താണോ അർഹതപ്പെട്ട വില, അത് മാർക്കറ്റ് വില എന്താണോ അത് നമ്മൾക്ക് തന്നെ കിട്ടും. അതിൻ്റെ കോസ്റ്റ് മാത്രം നമ്മുടെ കയ്യിൽ ഈടാക്കുള്ളൂ. എന്തായാലും കോസ്റ്റ് വരും. അതിപ്പോൾ നമ്മൾ ചെയ്താലും ഗവൺമെൻറ് ചെയ്താലും കോസ്റ്റ് വരും. ആ കോസ്റ്റ് മാത്രമേ ഈടാക്കുന്നുള്ളൂ. ചേട്ടൻ്റെ പറമ്പിൽ നമ്മൾ തൈകൾ വെച്ചിട്ടുണ്ട്. ഞാൻ തൈകൾ വെച്ചിട്ട് ഒരു കഴിഞ്ഞ ഒക്ടോബർ നവംബറിൽ വെച്ച കുറച്ച് 2-3 തൈകൾ ഞാൻ കാണിക്കാം. അധികം തൈകൾ ഞാൻ കഴിഞ്ഞ വർഷം വെച്ചിട്ടില്ല. പറഞ്ഞല്ലോ എൻ്റെ ഫസ്റ്റ് ബാച്ചാണ് ഇപ്പോൾ തൈകൾ ഔട്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കിട്ടിയ ചെറിയ തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസം അത് എൻഡ് ഓഫ് ദ സീസണിൽ ഞാൻ കുറച്ച് 2-3 തൈകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വളർച്ചാ രീതികൾ ഞാൻ കാണിച്ചു തരാം. തുളസിയായിട്ട് ചേർത്ത് വെച്ചതിന് എന്താണ് സംഭവിച്ചത്, ഈ തുവരപ്പയറായിട്ട് ചേർത്ത് വെച്ചതിനുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ തുവരപ്പയറുമായിട്ട് ചേർത്ത് വെച്ചതിനാണ് കുറച്ച് ബെറ്റർ റിസൾട്ട് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ തുവരപ്പയർന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ തോട്ടം ഒന്ന് കാണാം അല്ലേ? അത് കാണാം. ഞാൻ പലതരം ഫോറസ്റ്റ് പ്ലാന്റ് വെച്ച് ട്രൈ ചെയ്തു. അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല വളർച്ച കണ്ടത് ഈ തുവരപ്പയറിൻ്റെ വിത്തിൻ്റെ ഇതാണ്. കഴിഞ്ഞ എൻഡ് ഓഫ് ദ സീസൺ ഒക്ടോബർ നവംബർ മാസം, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഒക്ടോബർ ഓർ നവംബർ, ഞങ്ങൾ ഇവിടെ കുറച്ച് തൈകൾ ഇവിടെ വെച്ച് വെക്കുകയുണ്ടായി. അതിനകത്ത് ഏറ്റവും നല്ല വളർച്ച കിട്ടിയത് ഈ മരത്തിനാണ്. ഇത് വന്നിട്ട് കഴിഞ്ഞ ഒക്ടോബറിൽ വെച്ചതാണ്. ഇപ്പോൾ ഈ സമയം ജൂലൈ മാസം തുടക്കമായില്ലേ. അപ്പോൾ ഇത് തുവരപ്പയറിൻ്റെ ചോട്ടിൽ നിന്നാണ്. ഞാൻ ഈ ഒരു തുളസി വെച്ചതിൻ്റെ എഫക്റ്റ് കാണിച്ചു തരാം. ഓരോ മരങ്ങൾക്കും വ്യത്യസ്തമായ എഫക്റ്റ് കിട്ടും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ തുവരപ്പയറാണ് ഇതിന് ചോട്ടിൽ ടെമ്പററി ഹോസ്റ്റായിട്ട്, പെർമനൻ്റ് അല്ല, ടെമ്പററി ഹോസ്റ്റായിട്ട് നടാൻ പറ്റിയ ഒരു മരമായിട്ട് കണ്ടിരിക്കുന്ന തുളസിയാണ്. ഞാനിപ്പോൾ ഇതിനടുത്ത് റബ്ബർ ഉള്ളതുകൊണ്ട് റബ്ബർ എങ്ങനെ വരും ഇതിൻ്റെ പെർമനൻ്റ് ഹോസ്റ്റായിട്ട് എന്ന് ശ്രമിക്കാനായിട്ട് വേറെ മരം വെച്ചു കൊടുത്തിട്ടില്ല. ഇതൊക്കെ പരീക്ഷണത്തിൻ്റെ പേരിൽ വെച്ചാണ്. റബ്ബർ എത്രമാത്രം സക്സസ് ആണെന്ന് നമുക്കറിയില്ല. നമ്മൾ പെർമനൻ്റ് ഹോസ്റ്റായിട്ട് വയ്ക്കുമ്പോൾ ശീമക്കൊന്ന, കണിക്കൊന്ന, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതുപോലെ ചെയ്താൽ മതി. ഇത് അതേ ദിവസം തന്നെ നമ്മൾ വെച്ചതാണ്. പക്ഷേ ഇതിന് ഞാൻ ടെമ്പററി ഹോസ്റ്റായിട്ട് അന്നേരം നട്ടുകൊടുത്ത ഒരു തുളസിയായിരുന്നു. ഈ തുളസിയുടെ സാമീപ്യം, തുളസി ഉള്ള ചെടിയുടെ വളർച്ച അത്രയും വന്നിട്ടില്ല. അതായത് ഇത് വന്നിട്ട് ഇപ്പോൾ ഇതുപോലെ തന്നെ ഒക്ടോബർ നവംബറിൽ വെച്ചതാണ്. ഇതിൻ്റെ വളർച്ച അത്രയും വന്നിട്ടില്ല. കാരണം ഇത് തുളസിയാണ് വെച്ചു കൊടുത്തത്. അതുപോലെ തന്നെ വേറൊരു മരം കൂടെ ഞാൻ കാണിക്കാം. അതിനും ഞാൻ ഇത് തുവരപ്പയറാണ് ബെസ്റ്റ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ 2-3 സ്ഥലങ്ങളിൽ വെച്ച് നോക്കിയതിൻ്റെ ഒരു എഫക്റ്റാണ് ഈ കാണിക്കുന്നത്. ഈ ചെടിയും നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ നവംബറിൽ നട്ടതാണ്. ഇതിനിപ്പോൾ ഇപ്പോൾ ജൂലൈ ആയല്ലോ. ഇതിനും ഞാൻ തുവരപ്പയറിൻ്റെ വിത്താണ് വെച്ചു കൊടുത്തത്. തുവരപ്പയറിൻ്റെ വിത്ത് വെച്ചപ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് 4 അടിയിലോ ഹൈറ്റിലോട്ട് ഉയർന്നു വന്നിട്ടുണ്ട്.
അപ്പം നിങ്ങൾക്ക് ഈ കാഴ്ചകളെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു മറയൂർ ചന്ദന തൈകളെ പറ്റിയും അതിൻ്റെ പരിചരണം അതിൻ്റെ നടൻ്റെ രീതികൾ വളപ്രയോഗം എല്ലാ കാര്യങ്ങളും ചേട്ടൻ നമുക്ക് വിശദീകരിച്ചു തന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും, അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കാം. ഇവിടെ ആവശ്യത്തിലധികം തൈകളുണ്ട്, നിങ്ങൾക്ക് വന്ന് നേഴ്സറി വന്ന് കാണാം, നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തൈകൾ വാങ്ങിക്കൊണ്ട് പോകാം. ഇനി ഞാൻ പുതിയൊരു കാഴ്ചയുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയുള്ള കൃഷി പുതിയ പുതിയ കൃഷി രീതികളോ പുതിയ കാഴ്ചകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുക, ഞങ്ങൾ വന്ന് അവിടെ വന്ന് ഷൂട്ട് ചെയ്ത് നമ്മുടെ ലോകത്തെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ പറയാം ചേട്ടാ, ഒരു ബൈ ബൈ.